റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വിശ്വ ഹരി ക്രിസ്മസ് മെരി ക്രിസ്മസ് മെരി ക്രിസ്മസ് വിശ്വ മരിസ്മസ് മേരി കുഞ്ഞൂട്ടാ കുഞ്ഞുട്ട അച്ഛൻ്റെ തക്കടയാണോ അച്ഛൻ്റെ കുഞ്ഞൂട്ടനാണോ ഇത് ഏ ആണോ ആണോ അച്ഛൻ്റെ ചക്കരി ഞമ്മക്ക് കിഷ്മശീന് റെഡിയാവണ്ടേ അച്ഛനും അമ്മയൊക്കെ നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കുഞ്ഞുട്ടനൊന്ന് റെഡി ആവുമ്പോഴേ കുഞ്ഞുട്ടനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ട കണ്ടെന്താന്ന് ഇതൊക്കെ ഇട്ട് നമ്മൾ ശുഞ്ചരനായി നമുക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയണ്ടേ പറയണ്ടേ ആ അപ്പോൾ ഇനി ഞങ്ങളും കൂടെ ഞങ്ങളത് പക്ക റെഡി ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പം നമ്മുടെ കുഞ്ഞുട്ടൻ മാത്രം ഒന്ന് ഒരുങ്ങിയാൽ മതി കുഞ്ഞുട്ടാ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ ആ അവൻ ഹായ് ഒക്കെ തരുന്നുണ്ട് എന്താ പറയുക ഞങ്ങളിപ്പം ഇന്നിപ്പോൾ എന്താ പറയുക നമ്മുടെ ക്രിസ്മസ് ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള കുഞ്ഞു ആദ്യ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ക്രിസ്മസ് വന്നൊരു കുഞ്ഞ് സെലിബ്രേഷൻ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള അവനെ ഒന്ന് ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് നിൽക്കുന്നത് അതെ എങ്ങനെയൊക്കെ നിൽക്കറൊക്കെ എഴുതിയിപ്പിച്ചു നീ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ സംഭവം എന്താ ഇനി പൗഡർ ഇടാനുണ്ട് ഇനിയിപ്പം എന്തൊക്കെയാണ് ചെയ്യാനുള്ള വെച്ചാൽ നമുക്ക് വേഗം കണ്ണൊക്കെ എഴുതിക്കുന്നുണ്ടോ ശരി കുഞ്ഞുട്ടിൻ്റെ പൊട്ട് കുഞ്ഞുവിട്ടിൻ്റെ പൊട്ട് വേണോ ആ കുഞ്ഞു പൊട്ട് പൊട്ടു വേണോ അല്ലേ അപ്പം നമുക്ക് കുഞ്ഞുവിട്ടിൻ്റെ പൊട്ട് ഓടാം കണ്ടല്ലോ നമ്മളിത് കുഞ്ഞുടിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ആണ് സാധാരണ രീതിയിൽ നമ്മളിത് വാങ്ങിക്കുക നമ്മൾ നേരിട്ട് ഷോപ്പിൽ പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക പക്ഷേ കുഞ്ഞിൻ്റെയൊക്കെ ഒരു കേസാണ് പ്രത്യേകിച്ച് ഈ സമയം പാൻഡമിക് സിറ്റുവേഷനൊക്കെയാണ് കോവിഡ് ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് കുഞ്ഞിൻ്റെ കേസൊക്കെയാണ് നമ്മൾ എന്തായാലും ഓൺലൈൻ വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ക്യാഷ് കറോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതിൽ അതിൽ ആമസോണിലാണ് ആമസോണിൽ കയറിയിട്ടാണ് ഞാൻ ആ ആമസോണിൽ ഞങ്ങളാണ് ഞങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും മിന്ത്ര മാമ പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ എന്തെങ്കിലും വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്നും ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഓൺലൈൻ പർച്ചേസുകൾ നമ്മളിപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ക്യാഷ് ക്രോ ആപ്പ് ഫണ്ട് ചെയ്തിരിക്കുന്നത് രത്തൻ ടാറ്റയാണ് ഇപ്പം ഞാൻ ഈ ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത് റിയൽ മണി ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻ കേസ് അതല്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ആമസോൺ വഴിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും വൗചേഴ്സായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ എമൗണ്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ മെയിൻലി ഇപ്പോൾ കുഞ്ഞിൻ്റെ പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പം എന്താ പറയുക നമ്മുടെ ക്യാഷ്കര വഴി ഞാനിങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം ഇതുമാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ക്യാഷുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതുവഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ അതെ അതെ കുറേ വെബ്സൈറ്റ്സ് ഈ നമ്മുടെ ക്യാഷ് കറോ ആപ്പിൽ ഉണ്ട് അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം അതുമാത്രമല്ല ഈ ക്യാഷിൻ്റെ സംഭവം മാത്രമല്ല ഒരുപാട് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും എല്ലാം തന്നെ നമുക്ക് ക്യാഷ് കറോ വഴി ഓരോ വെബ്സൈറ്റ് വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നിങ്ങൾക്കും ഈ ക്യാഷ് കരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ഈസി വഴികൾ ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെല്ലുക എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബോണസ് കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ചാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുക അവിടുന്ന് ക്യാഷ് കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് എടുത്തിട്ട് നിങ്ങൾ എന്താ പറയുക എല്ലാം വർക്ക് ചെയ്യുക അതിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് ബോണസ് കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു ഓറഞ്ച് ബട്ടൺ ഉണ്ടാകും ആ ഓറഞ്ച് ബട്ടൺ വഴി നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നേരെ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഇനി ബാക്കി ചെയ്യേണ്ടതെന്ന് വെച്ച് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഇപ്പം ആമസോണിലാണെങ്കിലും കയറിയിട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ആദ്യം കാർട്ടിലേക്ക് ആഡ് ചെയ്യുക ദെൻ പേയ്മെൻ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ബാക്കി സാധനം കയ്യിലേക്ക് കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഈ എല്ലാം ശേഷം കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്താ പറയുക അക്കൗണ്ടിലെ മൈ ഏണിങ്സിൽ നോക്കി കഴിഞ്ഞാൽ ക്യാഷ് ബാക്കിൻ്റെ സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കും ഈ ഒരു ക്യാഷ് ബാക്ക് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണോ അതല്ല എങ്കിൽ ആമസോൺ വൗച്ചറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണോ എന്ന് തീരുമാനം നമ്മുടെയാണ് ക്യാഷ് കറോ ആപ്പ് വഴി ഒരു ആയിരത്തഞ്ഞൂറ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഈ പറയുന്ന ക്യാഷ് ബാക്ക് ഓഫേഴ്സ് എടുക്കാനും സാധിക്കും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം നിങ്ങൾ നേരെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അവിടുന്ന് ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾ അടിപൊളിയാക്കുക ഞാൻ സാധാരണ പുറത്തുനിന്ന് ഈ ഐറ്റം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് ബേബി പൗഡർക്ക് ഇരുന്നൂറ്റി പതിനഞ്ചിനും മുന്നൂറ്റമ്പതിനും ഈ ബേബി വാഷിനൊക്കെ വൺ സിക്സ്റ്റി വൺ ഒക്കെയാണ് ചാർജ് വരുന്നത് പക്ഷേ ഞാൻ ക്യാഷ് കരോ വെച്ചിട്ട് ആമസോണിൽ കൂടെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്ക് ഓൺലൈൻ എന്താ പറയുക ഓൺലൈൻ പർച്ചേസിൽ ഞാൻ ഭയങ്കര ആണ് നിങ്ങളിപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്സും ഒന്നും മിസ്സാക്കണ്ട ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുവിടിനെ ഒന്ന് വേഗം ഒരുക്കിയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിരിക്കുന്നവനെ ഒന്ന് കാണിക്കണം സ്റ്റാർ കാണിക്കണം പുൽക്കൂട് കാണിക്കണം ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞുടിനെ ഒന്ന് ഒരുക്കട്ടെ എന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം ഞങ്ങളൊന്ന് ഒരുക്കിട്ട് വരാം ഊ ഞങ്ങളിത് കുഞ്ഞുടിനെയൊക്കെ ഒരുക്കി ക്രിസ്മസിനൊക്കെ പക്ക റെഡി ആയിട്ട് ഇങ്ങനെ ട്രീയും പുൽക്കൂടും സ്റ്റാറും ഒക്കെ അവനൊന്ന് കാണിക്കാൻ വേണ്ടി വന്നു കാരണം അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അവൻ ഇങ്ങനെ നല്ല റെഡ് കുപ്പായൊക്കെ അണിഞ്ഞ് ഇങ്ങനെ ക്രിസ്മസ് ട്രീയൊക്കെയാണ് നോക്ക് കുഞ്ഞുട്ട ഇതുകൊണ്ട് ക്രിസ്മസ് ട്രീ കണ്ടോ കുഞ്ഞുട്ടെ കണ്ടോ കുഞ്ഞുട്ടം കണ്ടോ ക്രിസ്മസ് ട്രീ കണ്ടോ ണ്ടോ ക്രിസ്മസ് ട്രീ ട്രീയുണ്ട് സ്റ്റാർ നോക്ക് സ്റ്റാർ നോക്ക് സ്റ്റാർ നോക്ക് സ്റ്റാർ ഇഷ്ടപ്പെട്ടേ സ്റ്റാർ നോക്ക് സ്റ്റാർ സ്റ്റാറുണ്ട് ഇത് ആരാ നോക്കി ഇതാര നോക്കി ഉണ്ണീശു ഒരു കുഞ്ഞു വാവക്കുണ്ടോ കുഞ്ഞു ആവാരെന്നറിയോ ഉണ്ണീശു ആ കുഞ്ഞീശു ഓ നമുക്കേ ഇനിയിപ്പോ നമുക്കിത് നല്ല കുറെ ഇത് കണ്ട ബോൾ ലൈറ്റ് കണ്ടോ നമുക്ക് ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് അവന്റെ വക ഒരു എന്താ പറയാ പടക്കം അവൻ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവർക്കും തരികയാണ് അപ്പോ എന്താ പറയാ നമ്മളിങ്ങനെ ഒരുക്കങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ നിൽക്കേണ്ടത് നോക്ക് ഒരു കുഞ്ഞി കൊട കണ്ടോ ഒരു കുഞ്ഞി കൊട കണ്ടോ കുഞ്ഞിട്ടൊരു കുഞ്ഞി തൊപ്പി വേണോ അച്ഛൻ ഒരു കുഞ്ഞു തൊപ്പി തരട്ടെ കുഞ്ഞുട്ടനെ ഏഹ് കുഞ്ഞി തൊപ്പി തരട്ടെ ഓ ഓ ഓ ഓക്കം വരുന്നുണ്ടോ ക്രിസ്മസിനൊന്നും ഉറങ്ങാൻ പാടില്ല നമുക്ക് കേക്ക് കഴിച്ചണം ഫുഡ് കഴിച്ചണം എന്താ ഏർ ക്രിസ്മസ് അപ്പം ക്രിസ്മസ് അപ്പൊ എങ്ങനെ വന്നിരിക്കുന്നു നോക്കി

ക്രിസ്മസ് ഒക്കെ നന്നായിരിക്കുന്നു പക്ഷെ എനിക്ക് ആളാരന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എനിക്കൊരു സംശയം ഇല്ലാതില്ല പക്ഷേ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ഇന്നിപ്പം ഈ ഒരു ഏ ഒരു കുഴപ്പമില്ല എന്നാലോട്ടൊരു ഒരു കറക്റ്റ് എന്താണെന്നാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലല്ല ഒന്നൂടെ 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 നോക്കട്ടെ അങ്ങനെ പോയാലോ ക്രിസ്മസ് ഒക്കെ കാണാൻ വന്നിട്ട് നിങ്ങൾ അങ്ങനെ പോയാലോ ഗ്ലാസ് ഒന്ന് അല്ല ഗ്ലാസ് മാറ്റിയാ മതി ഗ്ലാസ് ഒന്ന് മാറ്റി കേട്ടോ ഞാൻ മനസ്സിലാക്കിയില്ലേ ഭയങ്കര ഭയങ്കര എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു നോക്ക് കുഞ്ഞു ഏറ്റവും കിട്ടാനുള്ള ഗിഫ്റ്റ് ആണ് അടിപൊളി ക്രിസ്മസ് ആയിട്ട് വന്നിരിക്കുന്ന നോക്കി നോക്കി കുഞ്ഞു നോക്കി ക്രിസ്മസ് പൊപ്പ നോക്കി ഷിക്കാൻ എടുത്തേ കുഞ്ഞു കുഞ്ഞു കറക്റ്റ് ടൈമിൽ നമ്മള് എന്താ പറയാ കുഞ്ഞു നല്ല അപ്പോൾ ആയിപ്പോയിട്ടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ പടക്കം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച പിന്നെ എന്താ പറയാ കുഞ്ഞുട്ടൻ ഭയങ്കര ബഹളാകുല്ലോ പക്ഷെ എന്തായാലും ഞാൻ ഒരു സർപ്രൈസിന്റെ ആ ഒരു ഷോക്കിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഒരു പ്രതീക്ഷയില്ല അതെ ഇതൊക്കെ എന്ത് കുഞ്ഞൂട്ടാ ഒന്ന് കുഞ്ഞു കര വന്നിരിക്കുന്നത് നോക്കിയേക്ക് ക്രിസ്മക്ക് പപ്പയും നോക്ക് എന്നാലും ഡാൻസ് കളിച്ചപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല കാരണം മറ്റ് വേറൊരാളായിരിക്കും കാരണം കിടന്ന സ്റ്റെപ്പുകളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചു നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല അപ്പോഴും ഡൗട്ട് ഇത് ആര് ഇങ്ങനെ പറ്റി എങ്ങനെ അറിഞ്ഞു എന്നൊരു ഡൗട്ട് ഇങ്ങനെ അല്ല ഒറ്റയ്ക്കാണ് വന്നെ അല്ലല്ലോ അടിപൊളി കഴിഞ്ഞിട്ട് ൊളി എല്ലാരും കൂടെ ചേർന്ന് സർപ്രൈസ് എന്താണല്ലേ കുഞ്ഞുട്ട ഇത് ആരാ നോക്കി വന്നിരിക്കുന്ന എല്ലാരും ചേച്ചി വന്നിരിക്കുന്നു ചേട്ടൻ വന്നിരിക്കുന്നു ക്രിസ്മസ് പപ്പ വന്നിരിക്കുന്നു ഇത് ആ ക്രിസ്മസ് പപ്പയുടെ ഭാര്യ വന്നിരിക്കുന്നു എന്നാൽ ഭയങ്കര സർപ്രൈസ് ആയി പോട്ടോ സത്യം സത്യം കുഞ്ഞുട്ടുക്കണ്ട നമ്മുടെ കുഞ്ഞുട്ട ഇത് ആരാ നോക്ക് കുഞ്ഞാവെ കണ്ട അതെ കുഞ്ഞാവെ കണ്ട കുഞ്ഞാവണ്ട എന്നിട്ട് അവൻ അറിഞ്ഞിട്ടല്ലോ ഉറക്കത്തിലാണ് എന്തായാലും നമുക്ക് അകത്തോട്ട് തരയിരിക്കാം അതീ എന്താ പറയാ നല്ല ചൂടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും നമുക്ക് തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്കും ആയി ഇവിടെ നിങ്ങൾക്കും ആ സർപ്രൈസിന്റെ പുറയിൽ ആരാണെന്ന് നമ്മൾ കാണിച്ചത് ചേച്ചി നിങ്ങക്ക് പിന്നെ നേരത്തെ പരിചയം ഉണ്ടാവും എന്തായാലും നമുക്ക് ചേട്ടന്റെ ഒരു രൂപമൊക്കെ മാറ്റി നമുക്കൊന്ന് വന്ന് ചേട്ടനെ നമ്മുടെയൊക്കെ പോലെയൊക്കെ നമുക്ക് ആ കറക്റ്റ് ദിവസം നമുക്ക് കേക്കും ഒക്കെ കട്ട് ചെയ്യാനുണ്ട് നിങ്ങൾ വാ എന്ത് നിങ്ങൾ വാ നമുക്ക് കേക്കൊക്കെ എനിക്കാണ് അപ്പൊ തന്നെ കഴിക്കണം എനിക്കപ്പ തന്നെ പണ്ട് പോലെ ശീല അപ്പൊ എന്തായാലും നമുക്ക് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാം വേജി കുഞ്ഞൂട്ടാ ഞങ്ങളുടെ ഇപ്പം മനസ്സിലായില്ല നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ ഒരു വലിയ സെറ്റപ്പിൽ ഡാൻസും ഒക്കെ കളിച്ച് നമ്മുടെ ക്രിസ്മസ് ഏറ്റവും കൂടുതൽ കളർഫുൾ കളർഫുള്ളാക്കിയാൽ ആ ആളാരെന്ന് നിങ്ങൾക്കുമ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കണ്ടല്ല ആ ആളാണ് ഈ ഇരിക്കുന്ന ആള് നമ്മുടെ ബിനു ചേട്ടൻ ിനിഷേടൻ രൂപിച്ചേച്ച അറിയാമായിരിക്കില്ല ചേച്ചി ഫാമിലിയാണ് വന്നിരിക്കുന്നത് പിള്ളേർ രണ്ടുപേരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇന്നത്തെ ദിവസം നമ്മുടെ കുഞ്ഞു ഫസ്റ്റ് ക്രിസ്മസിന് ഇവരെങ്ങനെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊരു ഡൗട്ടാണ് സത്യം പറഞ്ഞത് ഇപ്പോൾ ആ ഓക്കെ ഓക്കെ അപ്പം അടിപൊളി എന്നായാലും ഇപ്പം കുഞ്ഞു കേട്ടാ 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 നമ്മൾ ഓരോ വീക്ക്നസ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അല്ല അത് നമ്മളെ കുഞ്ഞുട്ടിനെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്സിങ് ആണ് വേറൊന്നും അല്ല ഇപ്പം കുറേ നാള് കഴിഞ്ഞിട്ടാണെങ്കിലും അവന് നമ്മുടെ ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവന് ഫസ്റ്റ് ക്രിസ്മസ് അവൻ ഭയങ്കര കളർഫുള്ളായിരിക്കും അതെ വേറുകാരാണ് കുഞ്ഞൂട്ടിന് ക്രിസ്മസ് പപ്പ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്താന്ന് കുഞ്ഞുട്ടിനെ കാണണ്ടേ നമുക്കൊന്ന് നോക്കിയാലോ ക്രിസ്മസ് പപ്പ് ഏ കുഞ്ഞുട്ടിനു വേണ്ടി കുഞ്ഞു അച്ഛൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞുട്ടാ അതെ 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 കുഞ്ഞുട്ട ഈ സൈഡിലാന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ ആ അതെ അതൊക്കെ സ്റ്റിക്കറൊക്കെ ഇടട്ടി പോയി കുഞ്ഞുട്ടാ അത് കുഞ്ഞുട്ടിനേക്കാളും ഞങ്ങളാണിത് എന്താണെന്ന് അറിയാൻ പറ്റുന്ന നോക്കാം കുഞ്ഞുട്ടിനോട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ കണ്ടു കണ്ടു അച്ഛൻ കണ്ടു അച്ഛൻ മാത്രമേ കണ്ടുള്ളൂ ഒയ്യൂടാ അടിപൊളി നോക്ക് അടിപൊളി 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 ആ കുഞ്ഞൂട്ടന് കോളടിച്ചല്ലോ കോളടിച്ചല്ലോ കുഞ്ഞുട്ട് അതെ ആ റെഡ് റെഡ് കുഞ്ഞുട്ടാ ക്ഷൻ കണ്ടോ ചേട്ടൻ്റെ സെലക്ഷനാന്ന് നോക്ക് 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 നോക്കി 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 നോക്കൂഷ്ടപ്പെട്ടു തലക്കുന്നുണ്ട് കുഞ്ഞിട്ടൻ ഇഷ്ടപ്പെട്ടു കുഞ്ഞിട്ട് ഇത് കണ്ട ഇത് കണ്ട ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ ഇത് കറക്റ്റ് കളർ ഉടുപ്പൊക്കെ ആണല്ലോ ആ ക്രിസ്മസ് ആവുമ്പോഴേ ഉടുപ്പിട്ടിൽ ആ അസോസിയേഷൻ ക്ഷമ്മക്കില്ലാന്ന് കുഞ്ഞിട്ടൻ നോക്കുന്നുണ്ട് നോക്ക് 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 ഇതിന് ഇതൊക്കെ നല്ല റിബൺ ഒക്കെ വെച്ചിട്ട് ആ അവൻ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് കുഞ്ഞുട്ടൻ നോക്കുന്നുണ്ട് കുഞ്ഞുട്ടൻ ഇഷ്ടപ്പെട്ടു കുഞ്ഞുട്ടിന് ചിരി വരുന്നുണ്ട് അയ്യോ എന്നാലും ഭയങ്കര സന്തോഷം കേട്ടു ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് സംഭവം ഷൂട്ടൊക്കെ നന്നായി പോകുന്നു അതെ പിന്നെ അപ്പൊ നമുക്ക് കേക്ക് കിട്ടിണ്ടേ നമുക്ക് കേക്ക് കിട്ടിയതാലോ അമ്മ കേക്ക് എടുത്തിട്ട് വാ എന്തായാലും ഞങ്ങൾ എന്താ പറയുക ആരും ഇപ്പം കഴിഞ്ഞൊരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രിസ്മസ് പപ്പയൊക്കെ വരുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു ആയതുകൊണ്ട് ആരും വന്നതും ഇല്ല പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ നമ്മളെ ഞെട്ടിച്ച് അപ്പം ഞങ്ങൾ തിരിച്ച് എന്താ പറയുക കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സംഭവം സെറ്റാണ് നമുക്ക് എന്തായാലും കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കുഞ്ഞൂട്ടാ നമുക്ക് കേക്ക് കഴിക്കാം വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടേ വാ വാ കുഞ്ഞുട്ടൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് കേക്കാണേ ഇതിൽ ആരാണ് പാട്ട് പാടാൻ പോകുന്നത് നമ്മൾ കേക്കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആചാരപൂർവ്വം പാട്ടൊക്കെ പാട്ടിട്ട് വേണമെങ്കിൽ ആ നിങ്ങൾ പാട് ആ അടിപൊളി പാട്ട് പാടിക്കോ പാടിക്കോ ക്രിസ്മസ് നമ്മൾ കേക്ക് അട്ടി നേരത്തെ എന്ത് ബർത്ത് ഡേ പാട്ട് പാടണ്ട ക്രിസ്മസ് പാട്ട് എന്തെങ്കിലും പാടിക്കോ ജിങ്കിൾ ബാൽസ് അല്ല എന്തെങ്കിലുമൊക്കെ പാടിക്കോ ആ റെഡി വൺ ടു

ം ക്രിസ്മസ് പപ്പയ്ക്കും ക്രിസ്മസ് പപ്പാന്ന് ഇനി പറയുന്നില്ല നമ്മുടെ സ്വന്തം റൂബി റൂബിശേഷിക്കുകയാണ് അത് രണ്ടുപേരും ഒരു പീസ് എടുക്കണ്ട രണ്ടുപേർക്കും രണ്ട് പീസുണ്ട് ഹാപ്പി ക്രിസ്മസ് ബാക്കി രണ്ട് പേരും കേക്ക് കഴിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് ഞാൻ കേക്ക് കട്ട് കട്ടി അവർക്ക് സന്തോഷമാണ് അവർ കേക്ക് അങ്ങനെ കഴിക്കാറില്ല പ്രത്യേകിച്ച് ഇങ്ങനെ മീൻസ് മുട്ട കലറിന് കേക്ക് കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളങ്ങ് കഴിക്കുകയാണ് അമ്മ അവർക്ക് വേണ്ടി ഇപ്പം ഇവർക്ക് രണ്ടുവർക്കും വേണ്ടി നമ്മളങ്ങ് കഴിച്ചേക്കുക അങ്ങനെ ക്രിസ്മസിന് നമ്മൾ കേക്ക് കഴിച്ച് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പം എന്താ പറയുക ക്രിസ്മസ് ആയി ഉടൻ തന്നെ ന്യൂ ഇയർ ഉണ്ട് അപ്പം എനിക്കറിയാം ക്രിസ്മസിനൊക്കെ നമ്മുടെ ഫുൾ പ്ലം കേക്ക്സ് ആയിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ കഴിക്കുക അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ ടേസ്റ്റായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നില്ല എന്തായാലും നമ്മൾ വന്ന് കഴിക്കട്ടെ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ കേക്ക് നമുക്കിന്ന് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ബില്ലാൻ അബി നമ്മുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ബില്ലാൻ നബി കുടമാളൂർ ഉള്ള ബില്ലാൻ നബി ഹോം മെയ്ഡ് കേക്ക്സിൽ നിന്നാണ് നമുക്കിന്ന് പ്ലം കേക്ക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അതുമാത്രമല്ല ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ വക സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ വിഷസ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും പറഞ്ഞാലോ അപ്പോൾ ഞങ്ങളുടെ അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് ചെയ്യുക അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ആ ലിങ്കിൽ കയറി ക്യാഷ് കയറോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കൂടെ എൻ്റെ ഒരു ആക്സസ് കോഡ് ഉണ്ടാവും ആ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും ആയി ആയിട്ട് ഫൈവ് റുപ്പീസ് അതെ ക്യാഷ് ബോണസ് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്താ പറയുക നമ്മുടെ ഈ ക്രിസ്മസും കാര്യങ്ങളും എല്ലാം നമ്മളിങ്ങനെ നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ ക്രിസ്മസ് പപ്പയും ഫാമിലിയും എല്ലാം ചെറു ക്രിസ്മസ് പപ്പയല്ല നമ്മുടെ ബിനുചേട്ടിനും രൂപിച്ചേച്ചിയും ഫാ പിള്ളേരും വന്ന് നമ്മുടെ കളർഫുൾ ആക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ക്രിസ്മസും ഇപ്രാവശ്യം കളർഫുൾ ആകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസ് കാണാനും പറയുക അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല കളർഫുൾ എപ്പിസോഡിൽ നിന്ന് നമ്മൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായും വീണ്ടും ഉടനെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ